ഡീകോപാഷ് ഡീകോ പേജ് എന്ന് പറയും. അതിപ്പോൾ എല്ലാവർക്കും പരിചയമുള്ളൊരു ആർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അത് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ അത് കുറേ ടൈപ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക്, അതായത് ഫസ്റ്റ് ഇത് ഞാനൊക്കെ ആദ്യം പഠിച്ചതും അത് തന്നെയാണ്. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. അതുപോലെ കുറേ സർഫസിൽ ചെയ്യാം. അതായത് കുപ്പിയിൽ ചെയ്യാം, എന്താ പറയുക, ടെറാക്കോട്ട പോട്ട്സിൽ ചെയ്യാം, പ്ലേറ്റിൻ്റെ പിന്നിൽ ചെയ്യാം, അതിനെ റിവേഴ്സ് ഡീകോപാഷ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ മീഡിയത്തും ഇത് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുപ്പീൻ്റെ മുകളിലാണ്. കുപ്പി എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഇന്ന് നമുക്ക് കുപ്പിമ്മ ചെയ്ത് നോക്കാം. കുപ്പി ടിഷ്യൂ പ്രിൻ്റഡ് ടിഷ്യൂ ആണ്. നമുക്ക് പല ഡിസൈൻസിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസൈൻസിൽ കിട്ടും. പിന്നെ ബ്രഷ്, ഒരു ഫ്ലാറ്റ് ബ്രഷ് വേണം കേട്ടോ. പിന്നെ ഒരു കുട്ടി ബ്രഷും വേണം. പിന്നെ ഇത് ഡീകോപാഷ് ഗ്ലൂ ആണ്, മാറ്റ് ഫിനിഷ്. ഇതിന് പകരം മോഡ് പോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയം കൂടി കിട്ടും. നമുക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കാൻ പോണത്. പിന്നെ ആക്രിലിക് പെയിൻറ്റ് നമുക്ക് വൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കാം. പിന്നെ ഒരു സ്പോഞ്ച്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബോട്ടിൽ വേണം. ബോട്ടിലും വല്ല സ്റ്റിക്കറൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ല ബക്കറ്റിലത്തെ വെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചൊരണ്ടിയൊക്കെ എടുത്ത് കളയുക. എന്നിട്ട് ഫുൾ ക്ലീൻ ആക്കുക. ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇതിൻ്റെ മുകളിൽ. ഭയങ്കര സ്മൂത്തായിരിക്കണം. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതല്ല ഇനിയിപ്പോൾ അതിൻ്റെ അംശങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെയിൻറ് ചെയ്യുമ്പോൾ അതിനൊരു ഈവൻനെസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതൊക്കെ കളയണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പി എടുക്കുക, ക്ലീൻ ആക്കുക, എന്നിട്ട് പെയിൻറ് എടുക്കുക, ഈ സ്പോഞ്ച് വെച്ചിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ ബോട്ടിലാണ്. ഇതൊരു 15 to 20 minutes എടുക്കും ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം സെക്കൻഡ് കോട്ട് കൊടുക്കുക. അതായത് ഈ ബ്രൗൺ, ഈ കുപ്പി ബ്രൗൺ ആയതുകൊണ്ട് അത് പുറത്തേക്ക് കാണും. അത് കാണാത്ത രീതിയിൽ നമ്മളത് പെയിൻറ് ചെയ്ത്. ഈ കുപ്പി ഞാൻ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 3 coats കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ബ്രൗൺ കുപ്പിയല്ലേ, അപ്പോൾ ആ ബ്രൗൺ കളറ് പുറത്തേക്ക് നല്ലോണം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് 3 coats കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടിഷ്യൂ പേപ്പർ അതുമേൽ ഒട്ടിക്കുക എന്നുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ പ്രിൻ്റഡ് ടിഷ്യൂവും വേണം, ഒരു ബ്രഷും വേണം, കുറച്ച് വെള്ളവും വേണം. വെള്ളം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാനാണ്. സിസേഴ്സ് വെച്ചും കട്ട് ചെയ്തെടുക്കാം, പക്ഷേ വെള്ളമാകുമ്പോൾ ഒന്നും കൂടി എളുപ്പത്തിൽ നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നനച്ചു കൊടുക്കുക. ഈ ബ്രഷ് പതുക്കെ വെള്ളത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കുക. കുറച്ച് അകലെ കൂടെ ചെയ്യുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച ഇതിൻ്റെ മേലെ കൂടെ ആയാൽ അത് കേടായി പോവും. അപ്പോൾ ഇതിങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. ചില ടിഷ്യൂ 3 ply രണ്ട് ply ആയിട്ടൊക്കെ വരും. ഇതിപ്പോൾ 2 ply ആണ്. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സൂക്ഷിച്ചിട്ട് ചെയ്യുക. ടിഷ്യൂ കീറി പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ടിഷ്യൂ കീറിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ആ ടിഷ്യൂ നമ്മൾ സ്റ്റിക്ക് ചെയ്യും.
അതിന് വേണ്ടിയിട്ടാണ് ഫ്ലാറ്റ് ബ്രഷ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ കുപ്പി എടുക്കുക, നമുക്കിത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് എടുത്ത് ഗ്ലൂ എടുക്കുക, അങ്ങനെ കുപ്പീൻ്റെ മുകളിൽ പെയിൻ്റ് ചെയ്തെടുക്കുക. ഒറ്റ തവണയായിട്ട് ചെയ്യരുത്, കാരണം ഇത് പൊട്ടിക്കുമ്പോൾ ബബിൾസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മളിത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങണം, ഒരു 10-15 മിനിറ്റ് എടുക്കും ഇത് ഉണങ്ങാൻ. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ മീതെ നമ്മൾ സെയിം ഗ്ലൂ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കുപ്പി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഈ ഇത് ഒട്ടിച്ചതൊക്കെ അതിൽ ചെറിയ ക്രീസുകൾ വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒട്ടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഒട്ടിക്കാം. ഇനി നമ്മളിതുമ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, സെയിം ഗ്ലൂ നമ്മൾ ആദ്യം ഉപയോഗിച്ച അതേ ഗ്ലൂ ഇതിൻ്റെ മീതെ ഒരു ലെയർ അടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ടിഷ്യൂ ഒട്ടിച്ച ഭാഗത്ത് മുഴുവൻ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങണം. ഇപ്പം നിങ്ങൾക്കത് എന്താ പറയുക, ഒന്ന് ഡള്ളായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരും. അതിനും കുറച്ച് നേരം എടുക്കും, ഒരു 20-30 മിനിറ്റ്സ് എടുക്കും ഇത് ഉണങ്ങി കിട്ടാൻ. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഉണങ്ങി, ഇപ്പം നിങ്ങൾക്കത് തെളിഞ്ഞു വന്നേക്കുന്നത് കാണാം. നമ്മളിതിൻ്റെ മുകളിൽ ആ പശ തേച്ചിരുന്നു, അപ്പം അത് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം കളർ മാറ്റാം, ഈ ഭാഗത്ത് വേറെ വല്ല ത്രെഡ് ചുറ്റി കൊടുക്കാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മീതെ ഇതിപ്പോൾ ഞാൻ ഉള്ളിൽ വെക്കണ കാരണം ഞാൻ വാർണിഷ് അടിക്കുന്നില്ല. പുറത്ത് ഔട്ട്ഡോറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിന് വാർണിഷ് കൊടുക്കാം. വാർണിഷ് രണ്ട് ടൈപ്പ് കിട്ടും, ക്ലിയർ വാർണിഷാണ് ഉപയോഗിക്കുക, അതിൽ മാറ്റും ഗ്ലോസി ഉണ്ട്. ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഉള്ളിൽ വെക്കണം ഉപയോഗിക്കില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, ഇത് ബേസിക്കാണ്. ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഓരോരോ വീഡിയോയിൽ കാണിക്കാം. അതേപോലെ സ്ഥിരം ഞാൻ പറയുന്ന കാര്യമാണ്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ഓക്കെ, തരാം.